അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, ധാരണയെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. 14th മൂവാറ്റുപുഴ രാജേന്ദ്ര ചലച്ചിത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായ സുസ്മേഷ് ചന്ദ്രോത്ത് നിർവഹിച്ചു. മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭ, ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ എന്നിവരുടെ സഹകരണത്തോടെ നടക്കുന്ന 14th മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് മൂവാറ്റുപുഴ ഇവിഎം ലത തിയേറ്ററിൽ തുടക്കമായി. പ്രശസ്ത തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായ സുസ്മേഷ് ചന്ദ്രോത്ത് ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അവിചാരിതമായി യാദൃശ്ചികമായി മനീഷ് എന്നോട് ചോദിക്കുകയായിരുന്നു, സുസ്മേഷ് നമുക്ക് എന്തുകൊണ്ട് ടി പത്മനാഭനെ കുറിച്ച് ഒരു സിനിമ ആലോചിച്ചുകൂടായിരുന്നു. സത്യത്തിൽ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ഒരു സിനിമ ആലോചിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ കടലുൾപ്പെടെയുള്ള കഥകൾ സിനിമയാക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഒരു സിനിമ എന്നുള്ള ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു ആശയം എൻ്റെ ഉള്ളിൽ ഇട്ട് തന്നത് ആദ്യം മനീഷാണ്. ഞങ്ങൾ രണ്ടാളും കൂട്ടിയിട്ടാണ് ചിത്രം തുടങ്ങി വെക്കുന്നത്. രണ്ടാളെന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രവീൺ വരും, കാരണം അവർ രണ്ടാളും എപ്പോഴും ഒരുമിച്ചാണ്. അപ്പോൾ അത് രണ്ടാളല്ല, മൂന്നാളാണ്. അതിലേക്ക് വന്ന ആളാണ് ബിനുചേട്ടൻ. മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ ട്രഷറർ എൻ വി പീറ്റർ സുസ്മേഷ് ചന്ദ്രോത്തിനെയും എറണാകുളം ജില്ലയിലെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള അവാർഡ് കരസ്ഥമാക്കിയ രാമമംഗലം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എസ് മധുവിനെ സുസ്മേഷ് ചന്ദ്രോത്തും ചടങ്ങിൽ ആദരിച്ചു. മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നാസ് അംഗം എം പി ജോർജ്, ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ശ്രീധർ, എം എൻ രാധാകൃഷ്ണൻ, ഡി പ്രേംനാഥ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത നളിനകാന്തി ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ.